ആമേൻ. ഇന്നലെ കർത്താവ് നമ്മോട് സംസാരിച്ചത് പുത്രനെ ചുംബിക്കുക എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ്. സങ്കീർത്തനത്തിലെ രണ്ടാം സങ്കീർത്തനത്തിലെ ആ വാക്യങ്ങളിൽ നിന്നാണ് കർത്താവ് നമ്മോട് ഇന്നലെ സംസാരിച്ചത്. ഇന്നും കർത്താവ് നമ്മോട് വാസ്തവമായിട്ട് സംസാരിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ഇന്നലെ നമ്മൾ സംസാരിച്ചതിന് തുടർന്നുള്ളതായ ഭാഗമാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. റോമനക്കം ഒന്നിലേക്ക് നമ്മൾ വരികയാണ്. അവിടെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും, ദൈവത്തിൻ്റെ വ്യവസ്ഥയുടെയും ഭരണത്തിൻ്റെയും കേന്ദ്രമായി ക്രിസ്തുവിനെ ദൈവം ഉയർത്തി എന്നാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിൻ്റെ വ്യവസ്ഥയുടെയും ഭരണത്തിൻ്റെയും കേന്ദ്രമായി ക്രിസ്തുവിനെ ദൈവം ഉയർത്തി. നാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൽ ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ ആ വാക്യത്തിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ പുസ്തകങ്ങൾ മുഴുവനും ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്, ക്രിസ്തുവിനെയും സഭയെയും സംബന്ധിച്ച കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് ഈ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ റോമനക്കം ഒന്നിൽ കണ്ടത് ദൈവത്തിന്റെ വ്യവസ്ഥയുടെയും ഭരണത്തിന്റെയും കേന്ദ്രമായി ക്രിസ്തുവിനെ ദൈവം ഉയർത്തിയിരിക്കുന്നു. നാം ഈ ലോകത്തെ നോക്കുമ്പോൾ, ഈ ലോകത്തിന്റെ വ്യവസ്ഥയെ നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഈ ലോകം ക്രിസ്തുവിനെ ഉയർത്തുകയില്ല എന്നുള്ളൊരു കാര്യമാണ്. ഈ ലോകവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി പോലും ക്രിസ്തുവിനെ ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ അതിന് പകരം ക്രിസ്തുവല്ലാത്ത മറ്റ് അനേക കാര്യങ്ങളെ വിലമതിക്കുന്ന ഒരു ലോകമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നാം നമ്മുടെ ചുറ്റുപാട് നോക്കൂ, നമ്മൾ പോകുന്ന യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എവിടെ ആയിരുന്നാലും നമുക്ക് കാണാൻ കഴിയുന്നത് ക്രിസ്തുവല്ലാത്ത മറ്റനേക കാര്യങ്ങളുടെ പുറകെ മറ്റനേക കാര്യങ്ങളെ വിലമതിക്കുന്ന മറ്റനേക കാര്യങ്ങൾക്ക് മനുഷ്യരുടെ ജീവിതത്തിൽ മൂല്യം കൊടുക്കുന്ന ഒരവസ്ഥയിലാണ്, ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലുള്ള ജനങ്ങൾ ക്രിസ്തുവല്ലാത്ത മറ്റനേക കാര്യങ്ങളെ അവര് പ്രശംസിക്കുന്നു, അതിനെ അവര് ഏറ്റവും വിലയുള്ളതായിട്ട് കാണുന്നു. അപ്പോൾ ഇതിന്റെ മധ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ദൈവം ചോദിക്കുന്നത് നാം എന്താണ് കൂടുതലായിട്ട് വിലയുള്ളതായിട്ട് കരുതുന്നത്, നമ്മുടെ ആളത്വത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തില് നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ വിലയുള്ളതായിട്ട് കരുതുന്നത്, ഏറ്റവും മൂല്യമുള്ളതായിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളിൽ നാം കരുതുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായിരുന്നാലും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്തിനാണ് കൂടുതൽ വില കൊടുക്കുന്നത്, ഏത് കാര്യത്തിനാണ് നമ്മൾ കൂടുതൽ മൂല്യം കൊടുക്കുന്നത്, അത് നമ്മുടെ ഉള്ളിൽ നമ്മളിലൂടെ അത് വെളിപ്പെടുവാനിടയായി തീരും. ആമേൻ. നാം ക്രിസ്തുവല്ലാത്ത മറ്റനേക കാര്യങ്ങളെയാണ് നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആമേൻ ആ കാര്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വായിലൂടെ അല്ലെങ്കിൽ നമ്മളിലൂടെ അത് പുറത്തു വരുവാനായിട്ട് ഇടയായി തീരും എന്ന് നമുക്ക് നമ്മൾ ഇതിൽ കൂടെ ഒരു പാഠം പഠിക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ. അപ്പോൾ നാം കൂടുതലായിട്ട് നമ്മൾ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വില കൊടുക്കുന്നത്, എന്തിനെയാണ് നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത്, എന്തിനാണ് നമ്മൾ കൂടുതൽ സമയം നമ്മൾ വിനിയോഗിക്കുന്നത്, ചിലവഴിക്കുന്നത് എന്ന് നമ്മൾ ഈ കർത്താവിന്റെ സംസാരത്തിലൂടെ നാം കാണേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സാധ്യതയുണ്ട്, ക്രിസ്തുവല്ലാത്ത അനേക കാര്യങ്ങൾ നമ്മെ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് നാം എന്തിനാണ് കൂടുതൽ വില കൊടുക്കുന്നത്. എന്നാൽ നാം സങ്കീർത്തനത്തിൽ 2-ാം സങ്കീർത്തനത്തിലൂടെ ഒരു കാര്യം കാണുന്നത് ദൈവം ക്രിസ്തുവിനെ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർത്തിയിരിക്കുന്നു. സങ്കീർത്തനത്തിൽ തുടർന്ന് കാണുന്നത് ദൈവം മനുഷ്യന് മുന്നറിയിപ്പുകൾ കൊടുക്കുന്നു. എന്താണ് ആ മുന്നറിയിപ്പുകൾ? മുന്നറിയിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അത് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക, കർത്താവിനെ സ്നേഹിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുക. ദൈവത്തെ സംബന്ധിച്ച് നാം നോക്കുമ്പം ക്രിസ്തു എല്ലാമായിട്ടാണ് ദൈവം കാണുന്നത്. ദൈവത്തിന്റെ വ്യവസ്ഥയുടെ കേന്ദ്രമായിട്ട് ദൈവം ക്രിസ്തുവിനെ ഉയർത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആമേൻ. ദൈവ വ്യവസ്ഥയുടെ കേന്ദ്രം ആയിട്ട് ദൈവം ക്രിസ്തുവിനെ ഉയർത്തിയിരിക്കുന്നു. അതുമാത്രമല്ല മുഴുഭൂമിയുടെയും രാജാവായിട്ട് ദൈവം ക്രിസ്തുവിനെ വാഴ്ത്തിരിക്കുന്നു എന്ന് നമുക്ക് ഈ സങ്കീർത്തനത്തിലൂടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആമേൻ. അപ്പോള് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വളരെയധികമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് സ്നേഹിക്കണം എന്ന ഒരു കാര്യം നമുക്ക് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവായ യേശുവിനോട് നമുക്ക് ഹൃദ്യമായ ഒരു സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ നാവ്
അവനോടുള്ള നമ്മുടെ സ്നേഹവും അവനായിരിക്കുന്നതെല്ലാം അനുസരിച്ചുള്ള നമ്മുടെ അനുഭവത്തോടും ആസ്വാദനത്തോടും കൂടെ അവന്റെ സ്തുതികളും ആലേഖനം ചെയ്യുവാൻ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ അല്ലെങ്കിൽ പേനയായിരിക്കും. ഹാലലുയ. അപ്പൊ നമ്മുടെ നാവ് അവനോട് കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം അവനായിരിക്കുന്നതെല്ലാം അനുസരിച്ചുള്ള നമ്മുടെ അനുഭവവും നമ്മുടെ ആസ്വാദനത്തോടുകൂടെ അവന്റെ സ്തുതികളും ആലേഖനം അല്ലെങ്കിൽ എഴുതുന്നതായ പേനയായിട്ട് നമ്മൾ തീരും. ഹാലലുയ എന്ന് നമ്മൾ ഈ ദൂതിലൂടെ കാണുന്നു. എ പോയിന്റ് നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ വ്യവസ്ഥയെ നിറവേറ്റുവാനായി ക്രൂശിക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ദൈവത്തിന്റെ അഭിഷിക്തനാണ് ക്രിസ്തു. ആമേൻ. ദൈവത്തിന്റെ വ്യവസ്ഥയെ നിറവേറ്റുവാനായിട്ട് ക്രൂശിക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ദൈവത്തിന്റെ അഭിഷിക്തനാണ് ക്രിസ്തു. ആമേൻ. അതില് ബി പോയിന്റ് പറയുന്നത് സർവഭൂമിയുടെയും രാജാവും ഉടമസ്ഥനും അല്ലെങ്കിൽ കൈവശക്കാരനും ആകുവാനായിട്ട് ദൈവം ക്രിസ്തുവിനെ സ്ഥാപിക്കുകയും വാഴിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ എ പോയിന്റ് നമ്മൾ കണ്ടത് നമ്മുടെ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ക്രിസ്തു എന്ന പദത്തിന്റെ ഗ്രീക്ക് പദം അതിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ഹീബ്രു ഭാഷയിൽ അത് മെസ്സിഹ സങ്കീർത്തനം 2:2 യഹോവയുടെ അഭിഷിക്തനെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ക്രിസ്തു വന്നാല് അത് അഭിഷിക്തൻ എന്നാണ് എന്റെ അർത്ഥം. ഹീബ്രുവിൽ അതിന് മെസ്സിഹ എന്ന് നമുക്ക് കാണാൻ കഴിയും. യഹോവ അവന്റെ ക്രിസ്തു എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ബൈബിളിൽ വേദപുസ്തകം നാം നോക്കുമ്പോൾ ബൈബിളിൽ ദൈവത്താൽ അഭിഷേകം ചെയ്ത ഒരു വ്യക്തി ഒരു പ്രത്യേക നിയോഗം നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് ദൈവം ആ വ്യക്തി അഭിഷേകം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം 29:1 29:4 വാക്യത്തിലൊക്കെ ദൈവം അഭിഷേകം ചെയ്ത പ്രത്യേക ഒരു ലക്ഷ്യം ഒരു കാര്യത്തിന് വേണ്ടി അഭിഷേകം ചെയ്ത് നിയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേൽ 9:26 നമ്മോട് പറയുന്നത് മസിഹ, അവിടെ മസിഹ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, ക്രിസ്തു ഛേദിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ അർത്ഥം ക്രിസ്തു ഛേദിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, അത് അവന് വേണ്ടി അല്ലായിരുന്നു. ഇതിന്റെ അർത്ഥം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് മനുഷ്യരെ വീണ്ടെടുക്കുവാൻ ദൈവജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ആയിരുന്നു എന്നാണ് അവിടെ കാണാൻ കഴിയുന്നത്. സങ്കീർത്തനം 2:7 നമുക്കവിടെ കാണാൻ കഴിയുന്ന ക്രിസ്തു അല്ലെങ്കിൽ അഭിഷിക്ത യഹോവയ്ക്ക് വേണ്ടി യഹോവയുടെ അഭിഷിക്തനായിട്ട് നമുക്ക് ക്രിസ്തുവിനെ അവിടെ കാണാൻ കഴിയും. അവിടെ പറയുന്നത് അവൻ എന്നോട് പറഞ്ഞു നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അത് എന്താണ് എന്റെ അർത്ഥം? ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ പ്രവൃത്തി 13:33 വാക്യത്തില് പറയുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അത് സങ്കീർത്തന പുസ്തകം 2 സങ്കീർത്തനത്തിലെ ഒരു വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്പോസ്തലൻ പ്രവൃത്തി 13:33 ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പുനരുദ്ധാനത്തെ കുറിച്ചാണ്, ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു എന്ന വസ്തുത നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമതായിട്ട് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ക്രൂശിക്കപ്പെട്ടതിന് ശേഷമാണ് പുനരുദ്ധാനത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ മരണമില്ലാതെ പുനരുദ്ധാനമില്ല. അതുകൊണ്ട് 2 സങ്കീർത്തനം നമ്മോട് പറയുന്നത് ഒന്നാമതായിട്ട് ക്രിസ്തു തന്റെ വ്യവസ്ഥ നടപ്പിലാക്കുവാൻ ക്രൂശ് മരണത്തിലൂടെ കടന്നുപോയി എന്നാണ്. അത് നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടിയായിരുന്നു. തുടർന്ന് ദൈവത്തിന്റെ ആദ്യ ജാതനായിത്തീരുവാൻ പുനരുദ്ധാനം ചെയ്തു എന്ന് എബ്രായർ 1:5-6 വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, ക്രൂശ് മരണത്തിലൂടെ അവൻ കടന്നുപോയി, ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു. അത് മാത്രമല്ല, അവൻ പുനരുദ്ധാനത്തിന് ശേഷം അവൻ ദൈവത്തിന്റെ ആദ്യജാതനായി തീരുവാൻ ആണ് അവൻ പുനരുദ്ധാനം ചെയ്തതെന്നാണ് എബ്രായർ കൃത ലേഖനം 1:5 അതിന്റെ 5-6 വാക്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ദിവ്യജീവനെ നമ്മിലേക്ക് പകരുവാൻ വേണ്ടി ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് ഈ ക്രൂശ് മരണത്തിലൂടെ പുനരുദ്ധാനത്തിലൂടെ കടന്നുപോയതെന്ന് യോഹന്നാന്റെ സുവിശേഷം 20:22 1 പത്രോസ് 1:3 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ പുനരുദ്ധാനത്തിലൂടെ ദിവ്യജീവനെ അവൻ നമ്മളിലേക്ക് തരുന്നു എന്നൊരു കാര്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ബി പോയിന്റിലേക്ക് വരുമ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാണുന്നത് സർവഭൂമിയുടെയും രാജാവും ഉടമസ്ഥനും അല്ലെങ്കിൽ കൈവശക്കാരനുമാകുവാനായിട്ട് ദൈവം ക്രിസ്തുവിനെ സ്ഥാപിക്കുകയും വാഴിക്കുകയും ചെയ്തു എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. സർവഭൂമിയുടെയും രാജാവ്, ഹല്ലേലൂയ, സർവഭൂമിയുടെയും രാജാവും ഉടമസ്ഥനും. അപ്പോൾ സർവഭൂമിയുടെയും രാജാവാണ് ക്രിസ്തു. ആമീൻ. സർവഭൂമിയുടെ ഉടമസ്ഥനാണ് ക്രിസ്തു. അതിന്റെ അർത്ഥം സർവഭൂമിയുടെയും കൈവശക്കാരനാണ് ക്രിസ്തു. ആമീൻ. അപ്പോ കൈവശക്കാരനും രാജാവും ആകുവാനായിട്ട് ദൈവം ക്രിസ്തുവിനെ സ്ഥാപിക്കുകയും വാഴിക്കുകയും ചെയ്തു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പം ക്രിസ്തുവിനെ ദൈവം നിയോഗിച്ചത് കേവലം നമുക്ക് വേണ്ടി മരിക്കുവാനോ വീണ്ടും ജനിപ്പിക്കുവാനോ മാത്രമല്ല, പിന്നെ എന്തിനു വേണ്ടിയാണ്? ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ദൈവം ക്രിസ്തുവിനെ നിയോഗിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 2:6 പറയുന്നു സിയോനിൽ രാജാവായി ക്രിസ്തുവിനെ വാഴിച്ചിരിക്കുന്നു.
ഹല്ലേലൂയ. സിയോനിൽ രാജാവായി ക്രിസ്തുവിനെ വാഴ്ത്തിരിക്കുന്നു. എവിടെയാണ് അവൻ വാഴ്ത്തിരിക്കുന്നത്? അവന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ക്രിസ്തുവിനെ രാജാവായിട്ട് വാഴ്ത്തിരിക്കുന്നു. സങ്കീർത്തനം 2:8 പറയുന്നു, ദൈവം ക്രിസ്തുവിൽ ക്രിസ്തുവിന് ജാതികളെ അവകാശമായി കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ക്രിസ്തു രാജാവായി അവൻ രാജാവാകുന്നു എന്ന് പറയുമ്പം ഈ മുഴുഭൂമിയെയും ക്രിസ്തു ഭരിക്കുമെന്നാണ് എന്റെ അർത്ഥം. ഹല്ലേലൂയ. അപ്പോൾ അവനാണ് ഈ മുഴുഭൂമിയുടെയും അവനെ കൈവശമാക്കി വെച്ചിരിക്കുന്നവൻ, എന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പൊ മുഴുഭൂമിയും ക്രിസ്തുവിന് സ്വന്തമാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ നോക്കുക, നമ്മുടെ ചുറ്റുപാടൊക്കെ അല്ലെങ്കിൽ അതിനെ വലിയ വലിയ സിറ്റികളിലൊക്കെ കൂടുതൽ സ്ഥലവും കൂടുതൽ ബിൽഡിംഗും ഉള്ളവരെയൊക്കെ നമ്മൾ പറയും അവർ വലിയ ധനവാന്മാരാണെന്ന്. എന്നാൽ നമ്മളൊരു കാര്യം തിരിച്ചറിയണം, ക്രിസ്തു ഈ മുഴുഭൂമിയുടെയും അവകാശിയാണ്. ആമീൻ. അതിന്റെ എല്ലാം കൈവശ അധികാരവും അവകാശവും ഉള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മുഴുഭൂമിയുടെയും അവകാശിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷവാന്മാരല്ലേ? ആമീൻ. നമ്മളെല്ലാവരും തീർച്ചയായിട്ടും സന്തോഷമുള്ളവരാണ്, കാരണം നമ്മൾ കർത്താവിന്റെ മക്കളാണ്. ഹല്ലേലൂയ. ഇപ്പോ ക്രിസ്തു ഈ മുഴുഭൂമിയുടെയും രാജാവാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയുടെ എല്ലാ ഭാഗവും ക്രിസ്തുവിൻ്റെതാണ്. നാം നോക്കൂ, ഇന്ന് സഭകളില്ലാത്ത സ്ഥലങ്ങളില്ല, ഭൂഖണ്ഡങ്ങളില്ല. എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും ദൈവം സഭ സ്ഥാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ഇപ്പോൾ നമുക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. നമുക്ക് സന്തോഷിക്കുവാനും ആമീൻ നമുക്ക് വളരെ ആഹ്ലാദിക്കുവാനും വകയുണ്ട്. കാരണം ഈ മുഴുഭൂമിയുടെയും രാജാവ്, ഈ മുഴുഭൂമിയെയും കൈവശമാക്കിയിരിക്കുന്നവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആമീൻ. അതുകൊണ്ട് നാം എപ്പോഴും ഈ കർത്താവിനെ സ്നേഹിക്കണം. ഈ കർത്താവിനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മെസ്സേജ് പറയുന്ന പോലെ നമ്മൾ കർത്താവിനെ, പുത്രനെ ചുംബിക്കുന്നവരായിരിക്കണം. ഓരോ ദിവസവും നമ്മൾ എഴുന്നേറ്റ് കർത്താവിനെ നാം ചുംബിക്കുകയും കർത്താവിനെ നമ്മൾ സ്നേഹിക്കുകയും ചെയ്യണം. അങ്ങനെ അവനെ നമ്മൾ സ്നേഹിക്കുന്നതിലൂടെ, അവനെ നമ്മൾ ചുംബിക്കുന്നതിലൂടെ നമുക്ക് അവന്റെ ആസ്വാദനത്തിൽ നമുക്ക് പങ്കുവയ്ക്കുവാനും ഓരോ ദിവസവും അവന്റെ കൃപയിൽ ജീവിക്കാനും കർത്താവിനെ ഇടയാക്കും. ഈ വിവരങ്ങളാൽ കർത്താവിനോട് അധികമായിട്ട് സഹായിക്കട്ടെ. ആമേൻ.